േദങ്ങളിലൊക്കെ അതായത് ബൈബിള് പഴയ നിയമം പുതിയ നിയമത്തിലൊക്കെ നബി ഈസാനി സ്വലാത്തു വസ്സലാമ മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ അവരുടേതായ ഓരോ ജനതയിലേക്ക് മാത്രം വന്നിട്ടുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന ആശയങ്ങൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി എന്ന് ചോദിച്ചതാണ് ആ അത് പിന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാമിന്റെ കാര്യത്തിലാണെങ്കിൽ സാധാരണ ഇവർക്ക് എന്നെ തർക്കമല്ല മൂസാ നബി അലി ഇസ്ലാം ായേലില് ആണ് നിയോഗിതനായത് എന്നതും അവർക്കിടയിലേക്ക് പ്രവാചകത്വ ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിനും ഇവർക്കിടയിൽ തർക്കമില്ല അത് ഇന്ന് ജൂതന്മാർക്കും അങ്ങനെ അത് ഞങ്ങളിലേക്ക് മാത്രമുള്ള ഒരാളാണ് എന്നൊരവകാശവാദത്തിനപ്പുറം ലോകം മുഴുവനും പ്രചരിക്കേണ്ട ഒരു മതമാണ് ജൂതമതം മതം എന്നൊരാശയം അവർക്കും ഇല്ല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു വന്നത് സൈദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ ഇന്നിപ്പോ ജൂതന്മാർക്ക് പോലും തർക്കമില്ല. ജൂതന്മാർക്ക് നല്ല അവരുടെ വേദഗ്രന്ഥം സ്വന്തം വേദമായിട്ട് കൊണ്ടു നടക്കുന്ന ക്രൈസ്തവർക്കും ആവശ്യത്തിൽ തർക്കമല്ല അതേസമയം യേശുക്രിസ്തു എന്ന് അവർ പരിചയപ്പെടുത്തുന്ന സൈദന ഈസാറബിഅ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ഈസാ നബി അലി ഇസ്സലാം തന്നെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നി യാ ബനി ഇസ്റാ ഇന്നി റസൂർ സൂറത്തു സോഫിന്റെ ആറാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഇസ്രായീലരെ സംബോധന ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളിലേക്കുള്ള ദൂതനാണ് എന്ന് സൈദന ഈസ അലി ഇസ്ലാം പറയുന്നതായിട്ടാണ് വിശുദ്ധമായ ഉള്ളത് അതിന് അതേപോലെ ശരിവെക്കുന്ന വാക്യങ്ങളാണ് ബൈബിളിൽ കാണാൻ പറ്റുക ൈബിളില് സാധാരണ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മത്തായി സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിലെ അവസാനത്തെ വാക്യാണ് ലോകത്തെ എല്ലായിടത്തേക്കും ക്രൈസ്തവ പ്രബോധനം വ്യാപിപ്പിക്കുന്നതിനുള്ള കാരണമായി പലപ്പോഴും ക്രൈസ്തവ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാട്ടാറുള്ളത് എന്നാൽ ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ ബൈബിളിൽ ആ വാക്യം ഫോർജ് ചെയ്ത് ആയിട്ട് ആരൊക്കെയോ ചേർത്ത് കൊടുത്തതാണ് എന്ന് വളരെ വ്യക്തമായ ചില പ്രസ്താവനകൾ ൈബിളിന്റെ ആധികാരികമായ നികണ്ടുകളൊക്കെ പരിശോധിച്ചാൽ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പല ബൈബിൾ പതിപ്പുകളിലും അത് പിൽക്കാലത്ത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കോപ്പികളിൽ കാണാൻ പറ്റാത്തതാണ് പിൽക്കാലത്ത് ചേർക്കപ്പെട്ടതാണ് എന്ന് അടിക്കുറിപ്പ് എഴുതിയിട്ടാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗുഡ് ന്യൂസ് ബൈബിള് ഇംഗ്ലീഷിലുള്ള ഗുഡ് ന്യൂസ് ബൈബിളൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ബൈബിളിലെ വളരെ വ്യക്തമായ പ്രസ്താവനകൾ ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരുന്നെന്നുള്ള മത്തായി സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ ഒരു വാക്യം കാണാം ശരിക്കും ആ വാക്യത്തിന്റെ പശ്ചാത്തലം വളരെ കുറെ പിന്നെ വ്യക്തമായി ആ കാര്യം എടുത്ത് കാണിക്കുന്നതാണ് അതായത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ തയ്യർ സീതോൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലൂടെ യാത്ര പോവുക അപ്പോ ആ പ്രദേശത്ത് ഒരു കാനാൻകാരിയായ ഒരു സ്ത്രീ വന്നിട്ട് തൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ യേശുവിന്റെ രക്ഷ ആ യേശുവിൻ യേശുവിലൂടെയുള്ള മോക്ഷം അത് പ്രതീക്ഷിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ യേശു ക്രിസ്തു അവരെ അവഗണിക്കുന്നു എന്ന് മാത്രമല്ല പിന്നെ മെയിൻ്റെ ആതിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് അവരെ പറഞ്ഞു വിടുവോ അവര് അവര് പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഇസ്രയേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു അപ്പോ വീണ്ടും എന്നെ സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ആ സ്ത്രീ പിറകെ വരുമ്പോ യേശു മറുപടി മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്നാണ് അപ്പോ ഇവിടെ ഒരു വളരെ വ്യക്തമായ പ്രസ്താവനയാണ് യേശു ക്രിസ്തു വിജാതീയരായ ആളുകളെ അഥവാ വനു ഇസ്രായേലിന് പുറത്തുള്ള ഇസ്രായേൽ ജനത്തിന് പുറത്തുണ്ടായിരുന്ന ആളുകളെ നായ്ക്കളോടാണ് ഉപമിക്കുന്നത് മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ എന്ന സ്ത്രീയുടെ മറുപടിയോട് മാത്രമാണ് നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു അവിടെ പ്രതികരിക്കുന്നത് അപ്പൊ ഇത് ഒരു വാചനാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇതേപോലെ ധാരാളം സ്ഥലങ്ങളിൽ പിന്നെ മറ്റൊരു അടുത്ത് മത്തായ സുശേഷൻ തന്നെയാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിജാതിയുടെ അടുത്ത് പോകാൻ പാടില്ല സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കാൻ പാടില്ല ഇസ്രയേൽ വംശത്തിന് നഷ്ടപ്പെട്ട പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രം പോകുവിൻ എന്നു പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നതായി കാണാൻ പറ്റുന്നു അതേപോലെ യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖമാരുടെ ഒരു പിന്നെ ഗീതം പാടുന്നതായി ആട്ടിടിയന്മാർ കേട്ട ഒരു സംഭവം പറയുന്നുണ്ട് യേശു യേശു ക്രിസ്തു ജനിച്ച ജനിക്കുന്നതിന് മുമ്പ് മാലാഖ വന്ന് ജോസഫിന് അദ്ദേഹത്തിന്റെ വളർത്തച്ഛനായിരുന്ന മറിയയുടെ പ്രതിഷുധ വരുവാനായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന ജോസഫിന് മാലാകന്മാർ സ്വപ്നത്തിൽ ദർശനം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഇവിടെയൊക്കെ കൃത്യമായി യേശുവിന് ബനു ഇസ്രായേലിലേക്കുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയിലേക്ക് മാത്രമുള്ള പ്രവാചകനാണെന്നാണ് പരിചയപ്പെടുത്തുന്നത് ജോസെഫിനോട് മാലക പറയുന്നത് നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഇവിടെ തന്റെ ജനം എന്നത് ഇസ്രായേൽ ജനതയാണ് എന്ന കാര്യം ബൈബിൾ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും ഐക്യമുള്ള കാര്യമാണ് അതേ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് കുറെ ജ്ഞാനികൾ ജറുസലേമിലേക്ക് വരികയും അവര് നക്ഷത്രം വഴി കാണിച്ചതനുസരിച്ചാണ് ഇവിടെ വന്നത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് അവിടെ എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് അതേപോലെ യേശു ക്രിസ്തു ഏകദേശം മാസം മുമ്പ് എന്നാണ് വിവരണങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക ബഹുമാനപ്പെട്ട സയ്ദന യഹിയ അലി ഇസ്ലാമിന്റെ ആഗമനമുണ്ട് അപ്പൊ യഹ്യ നബി അലി ഇസ്സലാമിന്റെ ആഗമനത്തെ സംബന്ധിച്ച് സ്നാപക യോഹന്നാൻ എന്നാണ് ബൈബിൾ പരിചയപ്പെടുത്തുക അത് വിശദീകരിക്കുന്നിടത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് ഇവൻ ഇസ്രയേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവനെ ഇസ്രയേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആരാണ് പിന്നെ ഇവൻ എന്ന് മറ്റൊരു കൂട്ടർ അവിടെ മറുപടി പറയുന്നത് ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവേചകനായ യേശു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവരെ നസ്രത്തുകാർക്കും ഉള്ള പ്രവേചകനായി ചിത്രീകരിക്കുന്നവർ രംഗം കാണാൻ പറ്റും ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ യേശു ക്രിസ്തു ബനു ഇസ്രായിലിലേക്ക് മാത്രമാണ് എന്നതിന് ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ശുദ്ധമായ ഇസ്ലാമിക വീക്ഷണം വളരെ നേരത്തെ ഒരു ആയത്തിലൂടെ പറഞ്ഞു ഇസ്രൂർക്കും നേരത്തെ നിങ്ങൾക്ക് അവതീർണമായിട്ടുള്ള തോറ പുസ്തകത്തെ സാക്ഷീകരിക്കാൻ അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ അതിലെ ശരീഅത്ത് നിങ്ങൾക്ക് ആവർത്തിച്ച് പഠിപ്പിക്കാൻ വന്നിട്ടുള്ള നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ് ഞാൻ റസൂലാണ് ഞാൻ എന്ന് പറയുന്ന ഭാഗമാണ് സൂറത്ത് സ്വഫിൽ നിന്ന് ഞാൻ നേരത്തെ ധരിച്ചത് വേറെയും ഭാഗങ്ങൾ വേണമെങ്കിൽ ഉദ്ധരിക്കാം ബഹുമാനപ്പെട്ട ഈസാ അലി ഇസ്ലാമിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് നേരത്തെ യോസെഫിന് ദർശനം ഉണ്ടായപ്പോൾ നീ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞ ഭാഗത്തിനോട് സമാനമായി സൈദ ഐസ അലിസ്ലാമിൻ്റെ ജന്മ സമയത്ത് മറിയം റവഹുനക്ക് പിന്നെ ഈസബിന് മറിയം എന്ന് പേരിടണം എന്നൊക്കെ നിർദ്ദേശിക്കുന്ന ഭാഗത്ത് കാണാം ില്ല ബനു ഇസ്രൽ ബനു ഇസ്രായിലിലേക്കുള്ള പ്രവാചകനായിട്ട് കൂടി നിയോഗിക്കപ്പെടുന്ന കുട്ടി എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുന്നത് കാണാം മതിയാവും തോന്നുന്നു വിഷയായിട്ട് ദീർഘമായി പോയി അള്ളാഹു എന്ന പദത്തെ പറ്റിയാണ് സംശയം അള്ളാഹു എന്ന പദത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്ത്രീലിംഗമായിട്ടോ പുല്ലിംഗമായിട്ടോ ബഹുവചനമായിട്ടോ ഒന്നും പറയാൻ സാധിക്കില്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവം മലയാളത്തിൽ ദൈവം എന്ന് പറയുമ്പോൾ ദേവത ദേവ ദേവൻ ആ രീതിയിൽ പറയാൻ കഴിയും അള്ളാഹു എന്ന പദത്തിന് അത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല അപ്പം അനറബി ഭാഷകളിൽ അല്ലാതെ വന്ന പ്രവാചകന്മാരുണ്ട് അനറബികളിൽ ഒന്ന് അപ്പൊ അവർ അവരുടെ ഭാഷകളിൽ തായ പദമാണ് ഉപയോഗിച്ചത് അതോ ഈ അറേബ്യയിലുള്ള അള്ളാഹു എന്ന പദമാണ് ഉപയോഗിച്ചത് അറിയാം അള്ളാഹു എന്നുള്ളത് പിന്നെ എല്ലാ നബിമാരും ഉപയോഗിച്ചിട്ടുണ്ടോ പൂർവ്വ പ്രവാചകന്മാരൊക്കെ ഏത് പദമാണ് ഉപയോഗിച്ചത് എന്നായിരിക്കും ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കണം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ആ ഓക്കെ ഇപ്പൊ സാധാരണഗതി നമ്മളെ നാട്ടിലെ പിന്നെ ചില തീവ്ര ക്രൈസ്തവ മിഷണറികള് സാധാരണ പ്രചരിപ്പിക്കാറുള്ള ഒരു കാര്യം ദൈവത്തിന്റെ പേര് യഥാർത്ഥത്തിൽ യഹോവ എന്നാണ് ഞാൻ ആ യഹോബാണോ അല്ലെ എന്നുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല അതേസമയം അള്ളാഹ് എന്ന് പറഞ്ഞാൽ അത് സാത്താന്റെ പേരാണ് എന്നാണ് അവര് സാധാരണ പറയാറും പ്രചരിപ്പിക്കാറുള്ളത് എനിക്കിപ്പോ എന്റെ കയ്യില് ബൈബിളിന്റെ അറബിക് കോപ്പി ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറബിക് ബൈബിൾ നിന്ന് ഗൂഗിൾ ചെയ്ത് വെക്കിയാൽ കിട്ടുന്ന അറബിക് ബൈബിളിൻ്റെ നാട്ടിൽ വ്യാപകമായി വിചാരണം ചെയ്യപ്പെടുന്ന അറബിക് ബൈബിളിന്റെ ഫസ്റ്റ് പേജില് പതിനേഴ് തവണ എന്ത് ചെയ്തിട്ട് അള്ളാഹു എന്ന വാക്ക് കേട്ടു അറബി ഹീബ്രോയില് ഷമാറൈസ് എന്ന് പറഞ്ഞിട്ട് ഈ തുടക്കത്തില് ഏറ്റവും പ്രാരംഭത്തില് അള്ളാഹു ആണ് ഈ പ്രപഞ്ചവും ഭൂമിയും ഒക്കെ പഠിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി വരുന്ന ആ വാക്യം അറബിക് ബൈബിളില് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഫിൽ വൽ അർദ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ആ ഒരൊറ്റ പേജിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പതിനേഴ് തവണ അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോ എന്നുള്ള ദൈവത്തിന്റെ പേരല്ല അത് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഒരു സാത്താന്റെ പേരാണ് എന്നിവിടെ നമ്മുടെ നാട്ടിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ക്രിസ്തു മതത്തിന്റെ വക്താക്കളായ ആൾക്കാര് ഇപ്പോ മലേഷ്യയില് അവിടുത്തെ സുപ്രീം കോർട്ടില് ഒരു കേസ് കിടക്കുന്നുണ്ട് എന്താണ് കേസ് ആ മലേഷ്യക്കാരായ ക്രിസ്ത്യാനികൾ സാധാരണ ക്രിസ്ത്യാനിക മഹാഭൂരിപക്ഷ ത്രീയകത്ത് വിശ്വാസികളാണ് അപ്പൊ അവര് യഥാർത്ഥ ദൈവത്തിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാണ് ആ യഥാർത്ഥ ദൈവത്തിന് സൂചിപ്പിക്കാൻ അവർ അള്ളാഹു എന്ന പേര് ഉപയോഗിച്ചു അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഒരാള് കേസ് കൊടുത്തു അപ്പൊ അതിനെതിരെ മറിച്ച് ഞങ്ങൾക്ക് അള്ളാഹു എന്ന് ഉപയോഗിക്കാൻ ആ പിന്നെ എന്ത് വേണം അവകാശമുണ്ട് അത് യഥാർത്ഥ ദൈവത്തിന്റെ പേരാണ് ഞങ്ങൾ യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ദൈവത്തിന്റെ നാമം അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് മലേഷ്യയിലെ ക്രിസ്ത്യൻസ് കേസ് കൊടുത്ത് അവിടുത്തെ സുപ്രീം കോടതി പരിഗണനയിൽ ഇരിക്കുന്ന പരിഗണനയിലിരിക്കുന്നൊരു കേസാണ് അത് മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള സംഗതിയാണ് അപ്പൊ യഥാർത്ഥ ദൈവത്തിന്റെ പേരെന്ത് എന്ന കാര്യത്തിൽ ഒരു തർക്കം അവർക്കും നമുക്ക് ഇനി ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു എന്ന വാക്ക് അതിനെക്കുറിച്ച് പിന്നെ ഉസ്താദന്മാർ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും അത് അൽ ഇലാഹ് എന്നതിൽ നിന്നുണ്ടായതാണ് ഉണ്ടായതാണ് എന്ന ഒരു വീക്ഷണം ഒരമാനുണ്ട് അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്നതിൻ്റെ കൂടെ ഇത് യഥാർത്ഥത്തിലുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ടി എച്ച് ഇ എന്ന വാക്കിനോട് തുല്യമായ ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ ആയിട്ട് മാരിഫൈ ആക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന അൽ എന്ന വാക്ക് ചേർന്നിട്ട് വരുന്നതാണ് അൽ ഇലാഹ് അപ്പൊ ഇലാഹ് എന്ന വാക്ക് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം ഈ ആരാധിക്കപ്പെടുക എന്ന് പറയുന്നത് പലപ്പോഴും ആരാധിക്കുന്നവന്റെ മനോഗതിക്കനുസരിച്ച് യഥാർത്ഥത്തിലുള്ള ദൈവത്തിനെയും അല്ലാത്തവനെയും ആരാധിക്കാം അങ്ങനെ ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ നമ്മൾ ഷഹാദത്ത് വാക്കിയായിട്ട് പരിചയപ്പെടുത്തുന്നത് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹു അല്ലാതെ വേറെ ഒരാളും ആരാധിക്കപ്പെടേണ്ടവനായിട്ടില്ല അപ്പോ ആരാധിക്കപ്പെടുക എന്ന് പറയുന്നത് ആരാധിക്കുന്നവന്റെ മനോഗതിക്കനുസരിച്ച് പലരെയും തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന വാക്കാണ് ഇലാഹ് എന്നത് അതിന്റെ കൂടെ അൽ എന്ന് ചേരുമ്പോ അത് യഥാർത്ഥത്തിൽ അൽ മഹബൂ ബിഹക്കിൻ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം വരും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ന് വിളിക്കുന്നില്ലേ അവിടെ യാ ഇലാഹി എന്ന് ഒരു മുസ്ലിം വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായ അള്ളാഹുവിൻ അഥവാ യാ അള്ളാഹ് എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ടാണ് വിളിക്കുന്നത് ഇതേപോലെ ബൈബിളിൽ എടുത്തു നോക്കിയാൽ ബൈബിള് പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരൊക്കെ ദൈവത്തിനെ എലോഹ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഏർ അലോഹ് എലോഹ് എന്ന് പറഞ്ഞാൽ അത് ഇലാഹ് എന്നതിന് തുല്യമായ വാക്കാണ് അത് സുരിയാനിയിലാണെങ്കിൽ അല്ലാഹ് എന്നാണ് ഉച്ചരിക്കുക അതിന്റെ ലിഖിത രൂപങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അല്ലാഹ് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അതിന്റെ സുരിയാനി ഫോം അല്ലെങ്കിൽ അരാമിക് ഫോംന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ലിഖിത രൂപം കൃത്യമായിട്ട് കാണാൻ പറ്റും എന്തായാലും എല്ലാ ഭാഷയിലും അതായത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരൊക്കെ അലോഹ് അല്ലെങ്കിൽ അല്ലാഹ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതോടൊപ്പം ഇന്ന് സാധാരണ ക്രൈസ്തവ മിഷണറി പരിചയപ്പെടുത്തുന്ന യഹോവ എന്ന പേരിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് അത് യഹോവ എന്നാണോ വായിക്കേണ്ടത് യാഹുവ എന്നാണോ വായിക്കേണ്ടത് എന്ന കാര്യത്തിൽ അവർക്കിടയിൽ തർക്കമുണ്ട് ഏതായാലും ആവട്ടെ പിന്നെ ആ പേരിനെ കുറിച്ച് ബൈബിളിൽ തന്നെ പരാമർശമുള്ളത് മോശ പ്രവാചകനോട് ദൈവം പറയുന്നത് നിന്റെ പിതാവായ അബ്രഹാമിനോ എസഹാഖിനോ എസ്മൈലിനോ ഞാൻ ഈ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഈ പേര് ആദ്യമായി വെളിപ്പെടുത്തുന്നത് നിനക്കാണെന്ന് അത്ര അതായത് ഈ അഹോവ എന്ന പേര് അത് മെനോറ എന്ന് വായിക്കുന്നത് പോലെ വായിക്കണോ അതല്ല അഡോണായ് എന്ന് വായിക്കുന്ന പോലെ അഹ്വായ് എന്ന് വായിക്കണോ എന്ന തർക്കം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അത് എങ്ങനെ വായിക്കണം അത് പിന്നെ ആ തർക്കത്തിന് ഒരു അടിസ്ഥാനം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിലുള്ള ആ വാക്യം എങ്ങനെ വായിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയാത്തത് അത് ഹീബ്രുവിലെ നാല് അക്ഷരങ്ങളാണ് അവിടെ എഴുതുന്നത് യോത് ഹെയ്ത്ത് വോവ് പിന്നെ വീണ്ടും പിന്നെ ഹെയ്ത്ത് അപ്പൊ ഈ അക്ഷരങ്ങൾ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ ക്ഷത്രാഗമൻ എഴുതേണ്ടത് വൈ എച്ച് ഡബ്ല്യു എച്ച് എന്നാണ് അപ്പൊ ഈ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്നതിന് സാധാരണ ജൂത പണ്ഡിതന്മാർ അതിന് കൃത്യമായൊരു വ്യാഖ്യാനം കൊടുക്കാറുണ്ട് അത് ഭൂത ഭാ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ അറിയുന്നവൻ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അതൊരു നീണ്ട സെന്റൻസ് ആണ് ആ നീണ്ട സെന്റൻസില് ഭൂതം ഭാവി വർത്തമാനം ആ ഭൂതം മൂന്ന് കാലങ്ങളിലും ജീവിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ മൂന്ന് കാലങ്ങളിലെയും കാര്യങ്ങളെ അറിയുന്നവൻ എന്ന അർത്ഥത്തിന് വരുന്ന വാക്യങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്തിട്ടാണ് വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന ടെഗ്രമൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അത് നാല് അക്ഷരങ്ങളാണ് അതൊരിക്കലും ഒരു പേരല്ല ബൈബിളിനെ വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിന് ചിലർ ഇംഗ്ലീഷിലേക്ക് ലോഡ് എന്നും വേറെ ചിലർ കർത്താവ് എന്നും ഒക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ആ പരിഭാഷപ്പെടുത്തിയത് തന്നെ തെറ്റാണ് എന്ന രീതിയിലുള്ള പഠനങ്ങളും പിന്നീട് വരികയും ചില ബൈബിൾ പരിഭാഷകൾ പൂർണ്ണമായി ആ ലോഡ് എന്ന പരിഭാഷ ഒഴിവാക്കി യാഹുവേ അല്ലെങ്കിൽ യഹോവായ് എന്ന് തന്നെ ഉപയോഗിക്കാൻ വീണ്ടും നിർബന്ധിതരാവുകയും ചെയ്തത് ആമുഖമായി എഴുതി ചേർത്തു ചേർത്തുകൊണ്ട് തന്നെ ബൈബിൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇന്റർനെറ്റിൽ ലഭ്യമായ സോഴ്സുകളാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും അള്ളാഹ് നിയോഗിച്ച നിയോഗിച്ചയച്ചവരാണ് അവര് തീർച്ചയായും അള്ളാഹുവിനെ അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള വിശുദ്ധമായ പേര് കൊണ്ട് തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക അതേസമയം അള്ളാഹു എന്ന പദം അത് ഇമാം ഇബിൻ ഹജുൽ ഹൈത്തമി തങ്ങളുടെ ഉൽ മഹതാജിന്റെ തുടക്കത്തിലൊക്കെ ഉള്ളതുപോലെ അത് അറബിയിലുള്ള പദമാണ് അപ്പോൾ അനറബി ഭാഷയിലുള്ള പ്രവാചകന്മാർ ആ പദ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ന വാക്ക് വാക്കുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ അറബി പദം ഉപയോഗിക്കും എന്ന ഒരു ശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫി റബിഅള്ളഹുഖുന്റെ നിലപാട് ഇബിൻ ഹജുൽ ഹൈത്തമി തങ്ങൾ അവിടെ തവാഫുഖുൽ തവാഫുൽ ആണ് വിവിധ ഭാഷകളിൽ ഒരുപോലെ ഉച്ചാരണവും പ്രയോഗവും ഒത്തു വന്നിട്ടുള്ള വാക്യങ്ങളാണ് അതുപോലുള്ള പദമാണ് അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്രോസ്തര പ്രവർത്തികളുടെ മൂന്നാം അധ്യായം പതിമൂന്നാം വചനത്തിൽ യേശു ക്രിസ്തു യേശു ക്രിസ്തു ദാസനാണ് ദൈവത്തിൻ്റെ ദാസനാണ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് അവിടെ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു മറ്റുള്ളവരോട് പറഞ്ഞതായി പരിചയപ്പെടുത്തുന്ന ഒരു വാക്യമുള്ളത് ു യലോഹി അബ്രഹാമോ ഇസ്ഹാക്കോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഇലാഹ് അബ്രഹാമിന്റെയും ഇസ്ഹാഖിന്റെയും ഇഷ്മയേലിന്റെയും ഇലാഹ് നമ്മുടെ നേതാവായ നമ്മുടെ മിഷിഹയായ യേശുവിന്റെ മഹത്വത്തെ ഉയർത്തിയിരിക്കുന്ന അപ്പോ അവിടെ അബുദോഹ് അബുദോഹ് അവന്റെ അടിമയായ നമ്മുടെ മിഷിഹയായ യേശുവിൻ്റെ അടിമത്തത്തെ ആ യേശുവിൻ്റെ മഹത്വത്തെ അവൻ ഉയർത്തിയിരിക്കുന്നു അപ്പോ ഇവിടെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള യലോഹീം എന്ന വാക്കിന് തുല്യമായ അറബിക് പദം ഇലാഹ് എന്നാണ് യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ കുരിശുമരണം ഉണ്ടായതായി ചിത്രീകരിക്കുന്ന ബൈബിൾ ആ കുരിശിൽ കിടന്ന് അവസാനമായി ഉച്ചരിച്ച വാക്യം മത്തായിയുടെയും മാർക്കോസിന്റെയും സുവിശേഷങ്ങളെ അതുപോലെ ലൂക്കോസിന്റെയും വ്യോഹന്നാന്റെയും സുവിശേഷങ്ങളും നാല് സുവിശേഷങ്ങളും കുരിശുമരണത്തെ കുറിച്ച് നൽകുന്ന വിവരണങ്ങളിൽ നേരിയ നേരിയ എന്നല്ല ഭീമമായ ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ കൂടി അവിടെ രണ്ട് സുവിശേഷങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് എലി എലി ലം ഷഭക്താനി അല്ലെങ്കിൽ എലോഹി എലോഹി ലമ്മാ ഷഭക്താനി സാധാരണ മലയാളം ബൈബിളിലൊക്കെ അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് യേശു നിലവിളിക്കുന്ന ഒരു രംഗമാണ് അപ്പൊ അവിടെയും എലോഹ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ ആ വാക്യത്തിന് തുല്യമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അതെല്ലാം ഇരാഹ് എന്ന പദത്തിന്റെ വകഭേദങ്ങളാണ്